ഹലോ ഗൈസ് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ടു സിനിമ കണ്ടിരിക്കുകയാണ് ഗൈസ് ഇന്ത്യൻ ടു നമ്മൾ ട്രെയിലർ ഇറങ്ങിയപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് സാധനം വന്നൊരു സിനിമയാണ് ഇന്ത്യൻ ടു അല്ലേ അപ്പം ഞാനും ആ ട്രെയിലർ റിയാക്ഷൻ ഗെയിൻസ്റ്റാറ്റൊക്കെ ഞാനും കുറച്ച് വീഡിയോസൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അതും വളരെ മോശമായി മോശമായിപ്പോയെന്നൊക്കെ അപ്പോൾ ഗൈസ് ദിസ് ഈസ് ദി ജഡ്ജ്മെൻറ്റൽ ഡേ നമ്മുടെ ഇന്ത്യൻ ടുവിൻ്റെ ജഡ്ജ്മെൻറ്റ് ഡേ വന്നിരിക്കുകയാണ് സിനിമ കണ്ടു അപ്പം ഞാൻ സിനിമയുടെ റേറ്റിംഗ് അവസാനം പറയുന്നതായിരിക്കും നിങ്ങൾ അവസാനം വരെ കാണുക അപ്പം ഞാൻ പറയാം എത്ര സ്റ്റാറാണ് ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്നതെന്ന് അപ്പോൾ നമുക്ക് സിനിമേനെ പറ്റി തുടങ്ങാം അതായത് ഗൈസ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊരു ശങ്കർ സിനിമയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അൺബിലീവബിളി ഫ്ലോപ്പായ ഒരു സിനിമ അതാണ് ഇന്ത്യൻ ടു എന്ന് പറയുന്നത് അൺബിലീവബ്ലി ഫ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബിലീവബ്ലി എങ്ങനെ പുള്ളിക്കാരന് ഇത്രയും ശങ്കർ ശങ്കർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറിൽ നമുക്ക് കുറേ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് പണ്ട് തൊട്ടുള്ള ഹിറ്റ് മേക്കറാണ് ശങ്കർ അങ്ങനെ എങ്ങനെയൊന്നും പുള്ളി സിനിമ എടുക്കത്തില്ല അപ്പം പുള്ളിയിൽ നിന്നും എങ്ങനെ ഒരു സിനിമ വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ എനിക്ക് തോന്നുന്നത് ശങ്കർ ഫുൾ ടൈം അസിസ്റ്റൻസിനെ ഏൽപ്പിച്ചിട്ട് ഉറങ്ങിക്കാട്ടണം പക്ഷേ എന്നാൽ പോലും കമൽഹാസനെങ്കിലും സിനിമ കണ്ടിട്ട് അവസാനം അതിൻ്റെ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് സിനിമയുടെ ഫൈനൽ ഔട്ട്പുട്ട് പുട്ട് വരുമ്പം ഈ സിനിമയുടെ ഔട്ട്പുട്ട് കാണുമ്പോഴെങ്കിലും തോന്നണ്ടേ സിനിമ പോയി കയ്യിൽ നിന്ന് പോയിന്ന് സത്യം പറഞ്ഞാൽ സിനിമ കയ്യിൽ നിന്ന് പോയി എല്ലാവർക്കും കൊണ്ടുപോയിട്ട പ്രശ്നം ഒരാളുടെ മാത്രമല്ല കയ്യിൽ നിന്ന് പോയത് ഇത് എല്ലാവരുടെയും കയ്യിൽ നിന്ന് പോയി പിന്നെ കമൽഹാസൻ്റെ അഭിനയം വളരെ ജസ്റ്റിഫിക്കേഷൻ പുള്ളി നല്ല രീതിയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ഒന്നും പറയാനില്ല ഒരു വയസ്സാനായിട്ടുള്ള ഒക്കെ നല്ലതാണ് പക്ഷേ ഒന്നും അത്ര വലിയ ഇതൊന്നുമില്ല നമുക്കപ്പം തുടങ്ങേണ്ടത് ആദ്യം തന്നെ നമ്മൾ കം ടു ദ പോയിന്റ് ശങ്കറിനെന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ ഒരു സെറ്റ് ഓഫ് ഇവൻസ് ചെയിൻ ഓഫ് ഇങ്ങനെ അണ്സസറി ആയിട്ട് കുറേ കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ എടുത്തു വെച്ചിരിക്കുകയാണ് പക്ഷെ നല്ല രീതിയിലത് കൈയിൽ നിന്ന് പോയി അതാണ് അതിനകത്ത് മെയിൻ കാര്യം രണ്ട് ഇൻ്റർവെല് സിനിമ തുടങ്ങി ഒരു ഹാഫ് ആൻ അവർ ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും സിനിമ കൈ പോകും അതുവരെ നമുക്ക് കണക്ട് ചെയ്തൊക്കെ നമ്മൾ വരും അത് ഒരു കുറേ ചെയിൻസ് ഓഫ് ഇവൻസും അതൊക്കെ കണക്ട് ചെയ്ത് വന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞ് ഇന്ത്യൻ വരുന്നത് തൊട്ടുള്ള സീൻസ് പിന്നെ ഇങ്ങോട്ട് ഇൻ്റർവെല് വരെ വളരെ ശോകമായിരുന്നു ഞാൻ ആക്ച്വലി ഇൻ്റർവെൽ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പം എൻ്റെ തൊട്ടടുത്തിരുന്ന സീറ്റിലുള്ള എനിക്ക് ആക്ച്വലി ചെറിയ പനിയും ഇതൊക്കെയായിട്ട് ഞാൻ ഇപ്പോൾ ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് തന്നെ ഒരു സംശയം ഉണ്ടായിരുന്നു ഇനി എൻ്റെ പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി തൊട്ടടുത്തിരുന്ന സീറ്റുള്ള ചേട്ടനെടുത്ത് ഞാൻ ചോദിച്ചു ഒരു ചേട്ടനും ചേച്ചി വരുന്നു അപ്പോൾ അവരുണ്ടെന്ന് ഞാൻ ചോദിച്ചു അല്ല ബ്രോ ആക്ച്വലി ഈ സിനിമ എങ്ങനെയുണ്ട് ഇപ്പോൾ പുള്ളിയറാണ് പക്ഷേ എൻ്റെ ദൈവം ഇൻ്റർവെലിന് എൻ്റെ അടുത്ത് പെണ്ണുമ്പോഴാണ് മതി മര്യാദയ്ക്ക് വെള്ളിയാഴ്ച ഓഫീസിൽ പോരുന്നത് എന്നെയും വിളിച്ച് നിങ്ങൾ ഈ സിനിമ കാണാനാണോ മനുഷ്യ വന്നതെന്ന് പറഞ്ഞ് അവൾ അല്ലേ എനിക്ക് പറയാറൊന്നില്ലാന്ന് അപ്പോഴാണ് എനിക്കുറിച്ചത് ഇതെൻ്റെ പ്രശ്നം മാത്രമല്ല എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നതെന്ന് ഏറെക്കുറെ സമാധാനമായത് അപ്പോഴാണ് ഗൈസ് അപ്പോൾ സിനിമയുടെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇന്ത്യൻ വന്ന് ഇറങ്ങുന്ന ഒരു സീനുണ്ട് ആ സീനിലൊക്കെ നമ്മൾ മാസ്റ്റർ അതായത് നമ്മുടെ മ്യൂസിക് ഡയറക്ടറെന്ന് പറയുന്നത് ആരാണ് അനിരുദ്ധാണ് അപ്പം നമ്മുടെ എക്സ്പെക്ടേഷൻ വാസ് ലൈക്ക് ഓം മൈ ഗോഡ് അങ്ങ് അറ്റം നിൽക്കുകയാണ് ഇപ്പം വരും പഞ്ച് സാധനം ഇന്ത്യൻ ടു ദ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്യുന്നു പൊളി എൻ്റെ അലിയ സേനാപതി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട് പാട്ടല്ല ഒരു 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 ലൈൻ ഓ മൈ ഗോഡ് അൺബിലീവബിളി മിസ്റ്റർ അനിരുദ്ധ് നിങ്ങൾ ഇങ്ങനെ തന്നെ ഒരു രണ്ട് മൂന്ന് സിനിമയും കൂടെ ചെയ്താൽ ഓൾഡർ വീട്ടിലിരിക്കുക കേട്ടാ സൂപ്പറാണ് പിന്നെ നമ്മുടെ എർ റഹ്മാൻ അണ്ണൻ മുപ്പത് വർഷം അങ്ങേര് സ്പാട്ട് ചെയ്തിട്ടാണ് ഇപ്പോഴാണ് അങ്ങേർക്ക് കയ്യിൽ നിന്ന് പോയി തുടങ്ങിയത് മിസ്റ്റർ അരുവൻസ് നിങ്ങൾക്ക് ഇപ്പോഴേ കയ്യിൽ നിന്ന് പോയി തുടങ്ങി ശരിയാക്കിയില്ലെങ്കിൽ ഇതൊരു ലെസൺ ആയിരിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊന്ന് മക്കളെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സ്കോറ് പാട്ട് എല്ലാം ഫ്ലോപ്പ് അടാർ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അടാറ് ഫ്ലോപ്പ് എന്നാണ് സിനിമയുടെ പേരിടേണ്ടി വരുന്നത് ഞാൻ തരം താഴ്ച പറഞ്ഞതല്ല ഗൈസ് എനിക്ക് ഭയങ്കര എൻ്റെ എക്സ്പെക്റ്റേഷൻ വാസ് ലൈക്ക് ഇത് നിങ്ങൾക്കിത് ഞാൻ എന്തേണ്ട ഇതിവിടെ ഒരു ലിങ്ക് കൊടുക്കാം ഞാൻ ഈ ഇന്ത്യൻ ടുവിൻ്റെ ട്രെയിലർ റിയാക്ഷൻ നമ്മുടെ കുറേ പേരൊക്കെ കുറേ പേരല്ല നമ്മുടെ ശസമണ്ണനൊക്കെ ഫ്ലോപ്പ് സിനിമയാണെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അതിന് അത് നമ്മൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു കൊടുത്തൊരു ഉണ്ട് അപ്പോൾ ആ റിയാക്ഷൻ നിങ്ങൾക്ക് കണ്ടുപോക്കുക എനിക്ക് വളരെ നല്ലൊരു കാര്യം ശങ്കറാണ് ഇതൊക്കെ നമുക്ക് എന്താണെന്ന് അറിയത്തില്ല പോയി ഗൈസ് കയ്യിൽ നിന്ന് പോയി അതിൻ്റെ വിഷമം കണ്ടാണ് ഞാനൊന്ന് പറഞ്ഞ് തീർത്തോട്ടെ പിന്നെ പറയാനുള്ളത് ക്യാമറ വർഗമൊക്കെ നല്ല അടിപ്പൊളിയാണ് സിനിമാറ്റോഗ്രഫിയൊക്കെ നല്ല സൂപ്പറാണ് സൂപ്പർ സിനിമാറ്റോഗ്രാഫിയാണ് സ്റ്റൻഡെന്ന് പറയാനായിട്ടൊന്നും ഇല്ല മൊത്തം മർമ്മമാണ് ഓക്കെ പിന്നെ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സിനിമയ്ക്ക് തേർഡ് പാർട്ട് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല വരുമോന്നും എനിക്കറിയത്തില്ല വന്നാൽ കാണാൻ പോകാം പോകാം റിവ്യൂ ചെയ്തെങ്കിലും പോകാം പിന്നെ സിനിമ നിങ്ങൾക്ക് തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നുണ്ടെങ്കിൽ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ നിങ്ങൾ ടിക്കറ്റ് എടുത്തോ അതി കൂടുതലൊന്നും സിനിമ കൊടുത്തില്ലാട്ടോ തിയേറ്ററിൽ ഐ ആം ഷുവർ ഗ്യാരൻറ്റി ഞാൻ ആക്ച്വലി കേസ് ഈ സിനിമ തൊട്ട് റിവ്യൂ ചെയ്യുമ്പം പല പല സെഗ്മെൻറ്സ് ഒക്കെ ആയിട്ട് എടുത്ത് സിനിമാറ്റോഗ്രഫി വി എഫ് എക്സ് ആക്ഷൻ ഡയറക്ഷൻ മ്യൂസിക് അങ്ങനെയൊക്കെ പല പല സെഗ്മെൻറ്റൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ട് റിവ്യൂ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചേട്ടോ സിനിമ ഉണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ആകെ മൊത്തം ഒരു ഒറ്റ റിവ്യൂ ഫ്ലോപ്പ് അതങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം തീരും കാര്യം ഇതിനു വേണ്ടി എനിക്ക് കൂടുതൽ സമയം കളയുന്നില്ല അപ്പോൾ കൈസ് നമ്മുടെ റേറ്റിംഗ് കൊടുക്കാം ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എത്ര കൊടുക്കുന്നോ ഒരു ടു സ്റ്റാർ അതിൽ കൂടുതലൊന്നും ഇല്ലടേ ചുമ്മാ നല്ലതല്ല ടു സ്റ്റാറിനുള്ള സിനിമയേ ഉള്ളൂ സത്യം അതിനകത്ത് കുറേ സാധനങ്ങളൊക്കെ നല്ല സെറ്റും കാര്യങ്ങളൊക്കെ കിടലോട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ടു സ്റ്റാർ അത് മതി ഈ സിനിമയ്ക്ക് ടു സ്റ്റാറേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് വന്നിട്ട് എന്നെ തെറി വിളിച്ചോ ഇതിൻ്റെ ഇടയിൽ ടു സ്റ്റാർ അല്ലെങ്കിൽ എന്നെ തെറി വിളിച്ചോ അപ്പോൾ കൈസ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം